ചിത്രം മുജാഹിദ് സുവനീറിൽ അച്ചടിച്ചു വന്നത് ബിദഈ ബന്ധത്തിന്റെ മറ്റൊരു തെളിവാണ്. കണ്ണിയത്തുസ്താദും ഇ കെ ഉസ്താദും എതിർത്ത് ഫത്വ നൽകിയ ഖുതുബക്ക് മുമ്പുള്ള പ്രസംഗത്തെ വെള്ളപൂശി സുന്നി അക്കാർ ലേഖനമെഴുതിയപ്പോൾ തൃണവൽക്കരിച്ചത് പണ്ഡിത പൈതൃകത്തെയായിരുന്നു. അതാണ് മുജാഹിദ് മൗലവി ചോദിച്ചത്. ഈ തറപ്രസംഗം പൂർവിക പണ്ഡിതന്മാര് ചെയ്തതാണോ? വരക്കൽ മുല്ലക്കോയത്തങ്ങൾ തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? പാണക്കാട് പൂക്കോയത്തങ്ങൾ തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? പാങ് അഹമ്മദ് കുട്ടി മുസ്ലിയാര് തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? കാടേരി മുസ്ലിയാര് തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? വാണിയമ്പലത്തർമ്മ മുസ്ലിയാര് തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? സമസ്തയുടെ ആദ്യത്തെ മുശാവറ അംഗങ്ങളിൽ എത്രയാളുകൾ തറപ്രസംഗം നടത്തി? ബിമാലം തസ്മഉ അന്തും വലാ ആബാഉകും. കേൾക്കാത്തത് പറയുന്നവർ. താരതമ്യത്തിന്റെ അടുത്ത ഭാഗം ആദർശ കണിശതയുടെ കാന്തപുരം ഗാഥയാണ്. പതി ഉസ്താദും ഇ കെ ഹസൻ മുസ്ലിയാറും വഴിനടന്ന പാതയിലൂടെ കാന്തപുരത്തിന്റെ സന്തതികൾ ബിദായി സമൂഹത്തെ നിരന്തരം ചോദ്യം ചെയ്തു. സംവാദങ്ങൾക്കും ഖണ്ഡനങ്ങൾക്കും വേദിയൊരുക്കി. എടമുട്ടത്ത് സുന്നി ആദർശ പടയണിയുടെ സാമർത്ഥ്യം മുജാഹിദ് മൗലവിമാരുടെ കാപട്യം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി. ഞാൻ വായിച്ചതിലില്ല എന്നുണ്ടോ? ഞാൻ വായിച്ചതിലില്ലേ? അതിന്റെ അപ്പുറണ്ടോ അപ്പുറണ്ടോ? ആ നിങ്ങൾ അതെണീക്കേണ്ടത്. അപ്പുറത്തുപ്പുറത്ത് എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുകയും ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞത് അതിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച അപ്പുറം വായിച്ച നടുവത്തെ ഇല്ലാതാവോ? നടുവത്തിൽ വായിച്ചാൽ നിൽക്കിയെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആല അൽക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദൻ നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളെ സുജൂദ് ശിർക്കല്ല. മലക്കുകളെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങളിങ്ങനെ മൂടി വെച്ച് വായിക്കൽ നിങ്ങൾ സാധാരണ പതിവാണ്. അതുകൊണ്ടാ വാങ്ങിയത്. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ അഹാദീസി ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളുടെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങൾ കൊണ്ടുവരുന്നവർ, കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തെളിഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മളേതാണെങ്കിലും എന്റെ സമയമാണ്, ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കാം. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി, എനിക്കത് വായിക്കേണ്ട ആവശ്യമല്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കാൻ എന്റെ പണി, അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. ബിദഈ വലയിലകപ്പെട്ട് പോയവർക്ക് സത്യം തെജ്യപ്പെടുത്താൻ നിരവധി മുഖാമുഖ സദസ്സുകൾ സുന്നി സംഘചേതന സംഘടിപ്പിച്ചു. തിരുത്താൻ ആളില്ലെന്ന ഊക്കിൽ ജടില ജൽപ്പനങ്ങളുമായി കേരളത്തിന്റെ കവലകൾ മുജാഹിദ് പ്രഭാഷകർ ശബ്ദമലിനീകരണം തീർത്തപ്പോൾ സമുദായത്തിന്റെ മുമ്പിൽ വികല പ്രഭാഷണങ്ങളുടെ ക്ലിപ്പ് വെച്ച് തെറ്റുതിരുത്തിക്കാനും സത്യം തുറന്നടിക്കാനും ഗണ്ഡന പ്രഭാഷണ വേദികളൊരുങ്ങി. വിളിക്കുന്നവരോടെ ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങളിപ്പോ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്നു നിർത്തും. ഇന്ന് നിർത്തിവെക്കും ഈ പരിപാടി ഇവിടെ. നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങൾ. പാച്ച കള്ളം അല്ലാതെ പേരിൽ പറയേ ആയത്ത് കണ്ടോളി. ഫൈൻ തിബിനലക്കും നോക്കോ. ഫൈൻ തിബിനലക്കും എടുക്കണോ ചെരുപ്പ്? എടുക്ക് ചെരുപ്പ്. നിർത്തിവെക്കല്ലേ? നിർത്തിക്കോ. ഇന്ന് മുതൽക്ക് നിർത്തിക്കോ. ചേളാരി സമസ്തക്കാർ ആശയം തുറന്നു പറയാനും
ചോദ്യങ്ങളെ നേരിടാനും പകച്ചു നിൽക്കുന്നത് കണ്ട സുന്നി പണ്ഡിതൻ അവരെ വെല്ലുവിളിച്ചു. ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, യദവണ്ണ പോലുള്ള ഒരു വഹാബി കേന്ദ്രത്തിൽ, കുറ്റ്യാടി പോലുള്ള ഒരു മൗദൂദി കേന്ദ്രത്തിൽ പോയിട്ട് അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആശയത്തിനെതിരെ സംസാരിക്കാൻ സാധിക്കുന്ന വല്ല വഹാബികളും വല്ല മൗദൂദികളും ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിലേക്ക് കയറി വരൂ എന്ന് പറഞ്ഞ് ഒരു വെല്ലുവിളി നടത്തിയിട്ട് 5 മിനിറ്റ് കസേരയിലിരിക്കാൻ ധൈര്യമുള്ള ഒരു പണ്ഡിതൻ നിങ്ങൾക്കൊപ്പമുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കാലം ഇതുവരെ ഏറ്റെടുക്കാൻ ആരുമെത്തിയില്ല. ആദർശഘോതയിൽ സുന്നി നേതൃത്വം അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ മാറിനിന്നുവെന്ന് മാത്രമല്ല, ആദർശ പ്രഭാഷണങ്ങളെക്കുറിച്ച് അവർ പറയുന്നത് കേൾക്കുക. ഇയാൾ പ്രസംഗിച്ചുകൊണ്ട് മുജാഹിദ് പിന്നെ പിളർന്നു. അദ്ദേഹം സത്യത്തിൽ പിളർന്നൊക്കെ വളർന്നു. പുത്തനാശയക്കാരെ സഹായിക്കലാണിത് എന്നും പറയും. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കെ വി അസം മുസ്ലിം ഇവളൊക്കെ പാടി പുത്തനാശയക്കാരൻ മുജാഹിദിനൊക്കെ ഒന്ന് ഒതുക്കീനി. അപ്പൊ ഇയാൾ ഈ ആദ്യം ഏർപ്പാട് നടന്നു കണ്ട് ഇയാളെ ചില പ്രാസംഗികന്മാരെ പ്രസംഗിക്കുന്ന പ്രസംഗം അതിന്റെ സീഡിയും കൂടിയൊക്കെ കാട്ടി കണ്ടാണ് ഇപ്പം ഈ പെരുത്ത് മുജാഹിദികൾ പുതിയ കുട്ടികളൊക്കെ മുജാഹിദാൻ.